ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി. സിനിമാ മേഖലയിലെ അതിക്രമവുമായി ബന്ധപ്പെട്ട കേസുകൾ CBIക്ക് കൈമാറണം എന്നാണ് ആവശ്യം. അതേസമയം മുകേഷിന് മുൻകൂർ ജാമ്യം നൽകരുതെന്നും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നും കോടതി അറിയിച്ചു. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേർന്നു. രേഷ്മ, എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ വിശദമായ അന്വേഷണം, ആഴത്തുള്ള അന്വേഷണം വേണമെന്ന്, CBI കൊണ്ട് തന്നെ അന്വേഷിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പൊതു താല്പര്യ ഹർജി കോടതിയിൽ. ഒപ്പം തന്നെ മുകേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് തടയണമെന്നൊക്കെയുള്ള ഹർജിയുമൊക്കെ ബന്ധപ്പെട്ട് കോടതിയിൽ വാദങ്ങൾ നടക്കുകയാണല്ലോ. ഇപ്പോൾ പോലീസ് കോടതി എന്താണ് അറിയിച്ചതുമായി ബന്ധപ്പെട്ട്, മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട്? ലക്ഷ്മി, റിട്ടയർഡ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പൊതു താല്പര്യ ഹർജി എത്തിയിരിക്കുന്നത് ഹൈക്കോടതിയിലാണ്. തന്ത്രപരമായിട്ട് കുറ്റവാളികളെ രക്ഷിക്കുന്ന തരത്തിലാണ് നിലവിലെ പോലീസിന്റെ അന്വേഷണം. അതുകൊണ്ട് തന്നെ ഈ കേസ് അന്വേഷണം, അതായത് നിലവിൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട്, സിനിമാ മേഖലയിലെ അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളൊക്കെ തന്നെ CBIക്ക് കൈമാറണമെന്ന നിർദ്ദേശം സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി നൽകണമെന്നാണ് പ്രധാനപ്പെട്ട ഒരാവശ്യം. മറ്റൊന്ന്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ സമ്പൂർണ്ണ രൂപം CBIക്ക് കൈമാറാനും കൂടി സർക്കാരിന് നിർദ്ദേശം നൽകണം. ഒപ്പം തന്നെ ഈ സിനിമാ മേഖലയിലെ അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ഈ സംസ്ഥാന സർക്കാരിന്റെ സമീപനം എന്ന് പറയുന്നത് ആത്മാർത്ഥത ഇല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ നിലവിലെ പോലീസിന്റെ കേസന്വേഷണം അത് കാര്യക്ഷമമല്ല എന്നുള്ള വാദമാണ് പൊതുതാൽപര്യ ഹർജിയിൽ ഹർജിക്കാരൻ ഉന്നയിക്കുന്നത്. എന്തായാലും ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ആയിരിക്കും അടുത്ത ദിവസം ഈ ഹർജി പരിഗണിക്കുക. മറ്റൊന്ന്, നേരത്തെ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ മുകേഷിന്റെ മുൻകൂർ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളാണ്. മുൻകൂർ ജാമ്യ ഹർജി സെഷൻസ് കോടതിയാണ് പരിഗണിച്ചത്. പ്രധാനമായിട്ടും ഇന്ന് അടച്ചിട്ട കോടതി മുറിയിലാണ് മുകേഷിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിലെ വാദം സെഷൻസ് കോടതി ജഡ്ജി കേട്ടത്. മുകേഷിന്റെ മുൻകൂർ ജാമ്യത്തെ എതിർത്തുകൊണ്ടുള്ള ഒരു സത്യവാങ്മൂലം പോലീസ് ഇന്ന് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ബലാത്സംഗ ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ വേണം. കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് മുകേഷിനെ ചോദ്യം ചെയ്യണമെന്നുള്ള ഒരു ആവശ്യമാണ് പോലീസ് നിലവിൽ സത്യവാങ്മൂലത്തിലൂടെ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. മുകേഷിന്റെ അഭിഭാഷകൻ ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ചില ഡിജിറ്റൽ രേഖകൾ കോടതിക്ക് മുദ്രവച്ച കവറിൽ കൈമാറിയിട്ടുണ്ട്. ദൃശ്യങ്ങളടക്കമാണ് കൈമാറിയതെന്ന് അഭിഭാഷകൻ ഈ കേസിന് ശേഷം, ഈ വാദത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മുകേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി നാളെ വീണ്ടും വാദം കേൾക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മണിയൻപിള്ള രാജു, ഇടവേള ബാബു, VS ചന്ദ്രശേഖരൻ, ലോയേഴ്സ് കോൺഗ്രസിന്റെ മുൻ നേതാവായിട്ടുള്ള VS ചന്ദ്രശേഖരൻ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയും സെഷൻസ് കോടതി നാളെ പരിഗണിക്കും. രേഷ്മ, നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എത്രത്തോളം ഗൗരവത്തോടെയാണ് കോടതി കാണുന്നത് എന്നുള്ളത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട നിരവധി ഹർജികൾ കോടതിയിൽ സമീപിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പൊതു താല്പര്യ ഹർജി അങ്ങനെ നോക്കിക്കാണുമ്പോൾ എത്രത്തോളം നിർണായകമാണ് എന്ന് നമുക്ക് അനുമാനിക്കാം. ലക്ഷ്മി, നേരത്തെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ കേസെടുത്തുകൊണ്ടുള്ള നടപടി ആരംഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പൊതു താല്പര്യ ഹർജിയിലാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ സമ്പൂർണ്ണ രൂപ ഹാജരാക്കാൻ നിലവിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സർക്കാരിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിനിടയിൽ തന്നെ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി കൂടി എത്തിയിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാർ പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ കൃത്യമായിട്ടുള്ള നടപടികൾ എടുക്കുന്നില്ല, സർക്കാരിന് ഒരു ആത്മാർത്ഥത ഇല്ലാത്ത, സത്യസന്ധമല്ലാത്തൊരു സമീപനമാണ് എന്നുള്ള വാദം ഹർജിക്കാരൻ ഉന്നയിച്ച ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമോ എന്ന കാര്യത്തിൽ കോടതിയായിരിക്കും തീരുമാനമെടുക്കുക. ഒപ്പം തന്നെ CBIയുടെ നിലപാടും ഇതിൽ ഏറെ നിർണായകമാണ്. എന്തായാലും ആദ്യഘട്ട പരിഗണനയ്ക്കാണ് ഇനി അടുത്ത ദിവസങ്ങളിൽ ഈ പൊതു താല്പര്യ ഹർജി എത്തുക. അടുത്ത ഈ വരുന്ന ആഴ്ചകളിൽ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ നേരത്തെ വന്നിട്ടുള്ള പൊതു താല്പര്യ ഹർജിയും പരിഗണനയ്ക്ക് വരുന്നുണ്ട്. ലക്ഷ്മി, ശരി. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ പൊതു താല്പര്യ ഹർജി ചെന്നിരിക്കുകയാണ്. മാത്രമല്ല, മുകേഷിന്റെ മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട് ജാമ്യം നൽകരുതെന്ന് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്ന് പോലീസ് കോടതി അറിയിച്ചു. രശ്മയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.